ഹായ് ഫ്രണ്ട്സ്, റൈസ് ആൻഡ് ഷൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഫേസിലുള്ള ഹെയറിൻ്റെ ഗ്രോത്ത് പലർക്കും പല രീതിയിലാണ്. ചിലപ്പോൾ ഹെയറിൻ്റെ ഗ്രോത്ത് കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും, കുറവുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഇനി ഒട്ടും ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ കൂടുതലുള്ള ആൾക്കാരുടെ ഒക്കെ ഫേസിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടായിരിക്കും ആ ഹെയറുള്ള ഭാഗങ്ങളിലൊക്കെ. അതിൽ നമ്മളിനി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് എന്ത് ഫേസ് പാക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഷെയ്ഡ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ അത് ആ ഹെയർ റിമൂവ് ചെയ്യണത് ത്രെഡൊക്കെ ചെയ്തിട്ടായിരിക്കും. ഈ ത്രെഡ് ചെയ്താലും ഈ ഹെയർ അപ്പോൾ പോവും, പിന്നെയും വീണ്ടും നല്ല ശക്തമായിട്ട് തന്നെ ആ ഹെയർ തിരിച്ചു വരികയും ചെയ്യും. അപ്പം നമ്മുടെ ഫേസിലുള്ള അത്തരം ഹെയറുകൾ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള പാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ത്രെഡ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർക്കും പേടിയില്ലാത്ത ആൾക്കാർക്കും ഒരുപോലെ യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ ഹെയർ റിമൂവൽ പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. ഇതെന്താന്ന് നോക്കാം. ഞാൻ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ചെറുപയർ പൊടിയാണ്. ഈ ചെറുപയർ പൊടി ഇല്ലാത്തൊരു കടലമാവ് എടുത്താലും കുഴപ്പമില്ല, രണ്ടും നല്ലത് തന്നെയാണ്. ഞാനിവിടെ എടുത്തത് ചെറുപയർ പൊടിയെന്നുള്ളൂ. ഇനി അടുത്തത് പച്ചമഞ്ഞൾ അരച്ചതാണ്. ഇത് നന്നായിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്, അതാണ് പപ്പായ. പപ്പായ ഞാൻ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. അടുത്തത് പാല്, ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു കഷ്ണം, പകുതി പോലും ഞാൻ എടുക്കണില്ല, ഒരു ചെറിയൊരു കഷ്ണം. ഈ ചെറുനാരങ്ങയുടെ വളരെ കുറച്ച് ഡ്രോപ്സാണ് എനിക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു ബൗളും. ഇനി നമുക്ക് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ബൗളിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ചെറുപയർ പൊടിയാണ്. ഈ ചെറുപയർ പൊടി ഞാനൊരു 2 ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ ചെറുപയർ പൊടി ആഡ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ 2 ടീസ്പൂൺ ചെറുപയർ പൊടിയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പച്ചമഞ്ഞളാണ് ആഡ് ചെയ്യുന്നത്. അത് ഒരു 1.5 ആയാലും കുഴപ്പമില്ല, അത്ര നമ്മൾ പച്ചമഞ്ഞൾ എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് പപ്പായ അരച്ചതാണ്. അത് നമ്മൾ 1 ടീസ്പൂണോളം പപ്പായ അരച്ചത് നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാല് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ 1 ടീസ്പൂൺ പാൽ തന്നെ നമുക്ക് നല്ലൊരു പേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിലേക്ക് നമ്മളൊരു 1 ടീസ്പൂൺ ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർക്കണം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ ആ നീര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അത് ഈ മിക്സ് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ ഞാൻ ആ പപ്പായ അരച്ചത് അത്ര നല്ലൊരു അരവായിട്ടില്ല. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഈ മിക്സ് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ഹെയർ റിമൂവൽ പാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഹെയർ റിമൂവിങ് പാക്ക് ഞാൻ എൻ്റെ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്. ഇത് ഫേസിലത്തെ ഹെയർ മാത്രമല്ല, കയ്യിലും കാലിലുള്ള ഹെയർ റിമൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായി ഇളക്കിയിട്ട് കുറേശ്ശെ എടുത്ത് നമുക്കിത് കയ്യിൽ പുരട്ടാം. ഇത് നമ്മൾ കൈപ്പത്തിയുടെ ഭാഗത്തു നിന്ന് മുകളിലേക്കാണ് പുരട്ടുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യണം. ഈ പാക്കെന്ന് മാത്രമല്ല, നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യാനും ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് കയ്യിൽ തേച്ച് പിടിപ്പിക്കാം. ഞാനെൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു സൈഡ് മുഴുവൻ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. Thank you.
അപ്പോൾ ആ പാക്ക് ഞാൻ എൻ്റെ കയ്യിൽ മുടിയുള്ള ഭാഗത്ത് എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ പാക്കിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം നനച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. എന്നിട്ടിത് കഴുകിയെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്ന് കാണിച്ചു തരാം. നമ്മുടെ ഹെയർ റിമൂവിങ് പാക്ക് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം അതിൻ്റെ ഒരു ഡിഫറൻസ്. ആ ഒരു ഹെയർ നിൽക്കുന്നിടത്തുള്ളൊരു ഡാർക്ക് ഷെയ്ഡൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഹെയറുകളെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാണ്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാക്ക് ആയതുകൊണ്ട് നമ്മൾ വലിയ ഹെയറുകളെല്ലാം ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ റിമൂവ് ആവില്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഹെയർ റിമൂവ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ആ ഒരു എഫക്റ്റ് പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഡെയിലി നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ പാക്ക് ഇപ്പോൾ ഡെയിലി ഉണ്ടാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, ആവശ്യാനുസരണം ഉപയോഗിക്കാം, അതുപോലെ തന്നെ വീണ്ടും സ്റ്റോർ ചെയ്യാം. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, കേടാകുന്നില്ല. പിന്നെ അത്രയ്ക്കധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കരുത്, നമ്മൾ കുറച്ച് ഒരാഴ്ചത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അത് സ്റ്റോർ ചെയ്യണോണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഹെയർ റിമൂവിങ് പാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പപ്പായയാണ്. ഈ പപ്പായയാണ് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ അതിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മൾ നല്ല പച്ച പപ്പായ എടുത്തിട്ട് നടു മുറിച്ചു കഴിഞ്ഞാൽ അതിൽ കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലെ ഒരു പശ കാണും. ഈ പശയാണ് ഇതിൽ മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫേസിലുള്ള ഹെയറെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഈ പശ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല പച്ച പപ്പായ നോക്കിയെടുക്കണം എന്ന് പറയുന്നത്. ആ പപ്പായ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പശയെല്ലാം മയിലുണ്ടായിരിക്കും. അപ്പോൾ ആ പശ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാനായിട്ടും അതുപോലെ റിമൂവ് ചെയ്യാനായിട്ടും നമ്മൾ വളരെയധികം സഹായിക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഫേസിലുള്ള ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ ഒരു ഗ്ലോ കൊടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഹെയർ റിമൂവിങ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നന്ദി.